എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു മേഖലയാണ്. ആരോഗ്യ മേഖല പോലെ തന്നെ, കാരണം കാലാകാലങ്ങളിൽ നിരവധി പരീക്ഷണങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്നുണ്ട്. കേരളത്തിലെ പൊതുസമൂഹവും കേരളത്തിലെ ബുദ്ധിജീവികളും വിദ്യാഭ്യാസ വിദഗ്ധരും രാഷ്ട്രീയക്കാരുമൊക്കെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ധാരാളം പ്രാധാന്യം കൊടുക്കാറുണ്ട്. അതിപ്പോൾ തുടങ്ങിയതല്ല, വർഷങ്ങളായി തന്നെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള ഗവേഷണ പഠനങ്ങൾ, വിദ്യാഭ്യാസ മേഖലയെ നവീകരിക്കുന്നതിനുള്ള പദ്ധതികൾ, കമ്മീഷനുകൾ ഒക്കെ തന്നെ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഇടയ്ക്ക് DPEP പോലെയുള്ള പുതിയ സമ്പ്രദായങ്ങൾ വന്നത്. അതൊക്കെ പലപ്പോഴും വിമർശനങ്ങളും പലപ്പോഴും സംവാദങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എങ്കിൽ പോലും ഓരോ കാലഘട്ടത്തിലും വിദ്യാഭ്യാസ മേഖലയെ പരീക്ഷണ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ട് ധാരാളം സ്ഥാപനങ്ങളും സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും പ്രവർത്തനങ്ങളും പദ്ധതികളും ആവിഷ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലമായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ ഉണർവാണുണ്ടായത്. കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ നവീകരിക്കാനും കൂടുതൽ ആധുനികമാക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. പരമ്പരാഗതമായ അതിൻ്റെ ശൈലികളിൽ നിന്നുകൊണ്ട് തന്നെ ആധുനികവൽക്കരിക്കാനാണ് കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ശ്രമിച്ചത്. ക്ലാസ്സുകളെല്ലാം സ്മാർട്ട് ക്ലാസ്സുകളാക്കി മാറ്റി, വിദ്യാഭ്യാസ മേഖലയിലെ കെട്ടിടങ്ങളൊക്കെ തന്നെ മാറ്റി പുതിയ കെട്ടിടങ്ങളാക്കി, ക്ലാസ് റൂമുകളൊക്കെ ആധുനികമാക്കപ്പെട്ടു, കൂടുതൽ കമ്പ്യൂട്ടറൈസ്ഡാക്കി മാറ്റി. ഇങ്ങനെ പലതരത്തിലുള്ള പരീക്ഷണങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ചെയ്തത്. ഒരർത്ഥത്തിൽ പ്രൈവറ്റ് മേഖലയിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളൊക്കെ തന്നെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് വന്നു എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാഭ്യാസ വിദഗ്ധരും ഒക്കെ തന്നെ ആ പ്രവർത്തനത്തെ ശ്ലാഘിക്കുകയും ചെയ്തു. പക്ഷേ നമ്മുടെ കൊറോണ വന്നുകൂടിയിട്ട് ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖല ആകെ സ്തംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 1.5 വർഷക്കാലമായി കുട്ടികൾ സ്കൂളിൽ വരുന്നില്ല, എല്ലാവരും ഓൺലൈൻ ക്ലാസ്സിലിരുന്നു കൊണ്ടാണ് പഠിക്കുന്നത്. കുട്ടികൾക്കുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നും നടക്കുന്നില്ല. സാധാരണ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് ധാരാളം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടാകുമായിരുന്നു. യൂത്ത് ഫെസ്റ്റിവലുകൾ, യുവജനോത്സവങ്ങൾ, സ്പോർട്സ് മേളകൾ ഒക്കെ നടത്തിയിരുന്നു. അതൊക്കെ തന്നെ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയതുമാണ്. വലിയ മാമാങ്കങ്ങളും ഉത്സവങ്ങളുമായാണ് അത് നടന്നിരുന്നത്. ധാരാളം കുട്ടികൾ അതിൽ പങ്കാളികളായിരുന്നു, അധ്യാപകർ പങ്കാളികളായിരുന്നു, രക്ഷകർത്താക്കൾ പങ്കാളികളായിരുന്നു. ഈ കൊറോണ വന്ന ശേഷം അത്തരം പ്രവർത്തനങ്ങളൊന്നും വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നില്ല. മാത്രമല്ല, കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഇപ്പോൾ ഓൺലൈനിലേക്ക് മാത്രമായി ചുരുങ്ങിക്കഴിഞ്ഞു. പണ്ട് കുട്ടി നല്ല കുട്ടികളെ കണ്ടെത്താനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനും അധ്യാപകർക്ക് കഴിയുമായിരുന്നു. അതിപ്പോൾ നടക്കുന്നില്ല. അതേപോലെ തന്നെ പാഠ്യഭാഗങ്ങൾക്ക് ഉപരിയായി അതിനെ അടിസ്ഥാനമാക്കി ധാരാളം പ്രവർത്തനങ്ങൾ അവരാവിഷ്കരിച്ചിരുന്നു. അതും ഇപ്പോൾ നടക്കുന്നില്ല. പൊതുവെ നമ്മുടെ വിദ്യാഭ്യാസ മേഖല, നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല എന്ന് വേണേൽ തന്നെ പറയാം, അത് ഒരു നിശ്ചലാവസ്ഥയിലേക്ക് ഇരിക്കുകയാണ്. കുട്ടികൾ തമ്മിൽ കാണുന്നില്ല. കുട്ടികൾ സ്കൂളിൽ വരുന്നത് പഠിക്കാൻ വേണ്ടി മാത്രമല്ല, അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള അവരുടെ വളർച്ചയ്ക്ക് അത് കുട്ടികളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് അത് അത്യന്താപേക്ഷിതമായിരുന്നു. അതും സംഭവിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും ഇപ്പോൾ ആലോചിക്കുന്നത് ഇനി എപ്പോഴാണ് സ്കൂളിലേക്ക് പോകാൻ കഴിയുക, പഴയ വിദ്യാഭ്യാസത്തിൻ്റെ പ്രൗഢിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖല എപ്പോൾ എത്തും, അവിടെ നമുക്ക് പുതിയ മാറ്റങ്ങൾ ഇനി എന്ത് വരുത്താൻ കഴിയും, ഇനിയും സ്കൂളുകൾ തുറക്കുമോ, പാഠപുസ്തകങ്ങൾ ഇനിയും ഓൺലൈനായി തന്നെ എത്തുമോ, ഇങ്ങനെയൊക്കെയുള്ള പല ആശങ്കകളാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ളത്. ഇത് കേരളീയ സമൂഹത്തിലെ ഗുരുതരമായൊരു പ്രശ്നമായി തന്നെ നമ്മൾ കാണണം. ഈ കാര്യത്തെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകളും സംവാദങ്ങളും നിർദ്ദേശങ്ങളും പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് നമുക്ക് പ്രത്യാശിക്കാം.